ഹലോ. ആ പലതുണ്ടെങ്കിൽ മുൻപേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അഖിൽ മാരാർ ഈ പറയുന്ന മറ്റേ അവരുടെ പേരെന്തേ അപ്സര, അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു ഇഷ്യൂ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു കാര്യം ഫസ്റ്റേ പറയാം, എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് ഒരു ചീത്ത വിളിക്കാണ്ടോ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ളവരെ പറയാണ്ട് ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. അതാണ് ഞാൻ എന്റെ രീതി അങ്ങനെയാണ്. ഇങ്ങോട്ട് പക്ഷെ ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒമ്പത് പറയും. ആ ഒരു ക്യാരക്ടറാണ് നമ്മളും. ഞാനും അങ്ങനെ തന്നെയാണ്, ഇവനും അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് കയറി ഒരുത്തൻ്റെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ നിൽക്കത്തില്ല. ഇങ്ങോട്ട് വിളിച്ച വിടത്തുമില്ല. അതാണ് നമ്മുടെയും ക്യാരക്ടർ. അപ്പോൾ ഈ പറയുന്ന അപ്സരയുടെ ഹസ്ബൻഡ് ഒരു ഇന്റർവ്യൂയിൽ വന്നിരുന്നിട്ട് അങ്ങ് വായിക്ക് തോന്നിയ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മാരാറ് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അലിഗേഷൻസ് വെച്ചതിൽ ഞാൻ എതിർക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളെയും ബാധിക്കുന്ന രീതിയിൽ ആയി പോയി ആ അലിഗേഷൻ. അത് ഞാൻ ഇപ്പോഴും തുറന്നു പറഞ്ഞു, എനിക്ക് യോജിപ്പില്ല. കാരണം പേരെടുത്ത് പറയാത്തതുകൊണ്ട് എല്ലാവരും അത് സൈബർ അറ്റാക്ക് ബാധിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ഈ അപ്സരയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇങ്ങേര് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാം. അതിനു മുമ്പേ ഈ ഇന്റർവ്യൂവിൽ മാരാറിനെ കുറിച്ചൊന്ന് പറഞ്ഞതും കേൾക്കാം. മാരാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാരാർ തിരിച്ച് പറഞ്ഞത് ചുണ്ടയ്ക്ക് ചേർത്ത് പറഞ്ഞെങ്കിൽ അവൻ വെണ്ടയ്ക്ക് ചേർത്ത് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടു നോക്കാം. മാരാര് വിന്നറായത് അഖിൽ മാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടി കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽ മാരാർക്ക് പൊള്ളുള്ളൂ. ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അഖിൽ മാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോ അത് കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം നേടലാക്കി പറയുമ്പോ എനിക്ക് പറയാനുള്ള, എനിക്ക് അഖിൽമാരാർ ചോദിക്കാനുള്ള ചോദ്യം, എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടി, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടി കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു എവിടെയെങ്കിലും വന്നിരുന്നു പറഞ്ഞാൽ ഞാൻ അടിച്ച് കവാലം കയറി തന്നെ ചെയ്യും. അതേ ചെയ്യത്തുള്ളൂ. കാരണം ഈ പറയുന്ന ഇവന്റെ വീട്ടിലുള്ളവരെ, ഇവന്റെ ഭാര്യയെ ഒന്നും ഈ പറയുന്ന അഖിൽമാരാർ ഒരു തരത്തിലും ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല. ഇവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഒന്നും ഇവന്റെ അപ്സരയുമായി ബന്ധപ്പെട്ടിട്ട് പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാരണം എല്ലാവർക്കും സൈബർ അറ്റാക്ക് വന്നു. അതിന്റെ പേരിൽ മാരാറിന്റെ വീട്ടിലിരിക്കുന്നവരെ കൂട്ടിക്കൊടുത്തിട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട മറുപടി മാരാർ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ സപ്പോർട്ട് ടു അഖിൽ മാരാർ എന്ന് തന്നെ പറയും. മനസ്സിലായ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നൊന്നും ചീത്ത വിളിച്ചില്ല, പക്ഷേ പേഴ്സണൽ കോളിൽ നല്ല പോലെ മാരാർ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അതൊന്ന് കൊടുക്കാം, അത് കേൾക്കണം. ഞാൻ മാരാറിനെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിക്കുള്ളൂ. കാരണം വീട്ടിലിരിക്കണവർ പറഞ്ഞ വെറുതെ വിടല്ല, ഇങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ടും പറയണം. പിന്നെ വല്ലതുണ്ടെങ്കിൽ അടിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഈ പറയണവർ പറഞ്ഞു തീർക്കണം. വീട്ടിലുള്ളവരെയൊന്നും വിളിക്കാതിരിക്കുക. നിനക്കൊക്കെ വല്ലതും അങ്ങോട്ട് ചീത്ത വിളിക്കണമെന്ന് പരസ്പരം വിളിക്കുക. അല്ല, വീട്ടിലിരിക്കണവരെയൊക്കെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം കേട്ടാലും തികയത്തില്ല. എന്തായാലും മാരാറിന്റെ ആ രണ്ട് വോയിസ്, മാരാറും ഈ പറയുന്ന അപ്സരയുടെ ഹസ്ബൻഡുമായിട്ടുള്ള വോയിസ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഹലോ. ആ പലതുണ്ടെങ്കിൽ മുൻപേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽ മാരാറാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം എന്താ വെച്ച്? അല്ല, പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യയും അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ. ആ, നീ എന്താ പറയല്ലേ? ആ, എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ. നീ നല്ല അങ്ങനെ പോലത്തെ മനുഷ്യനാ. പിന്നെ പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാന്നോടാ? അത് എടാ എടാ, നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി ഒന്നും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ, എടാ എടാ, സ്വന്തം വീട്ടുകാരെ പറയുമ്പോൾ നിനക്ക് കൊള്ളു അല്ലേ? എനിക്കൊരു നീ സംസാരിക്ക്. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ പരിപാടി വന്ന ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവരെ ഞാൻ മനസ്സിലായിട്ട്. നീ ഒച്ചെടുക്കാരടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാ മതി. ദിവസം പറഞ്ഞോണ്ടിരുന്നത് നീ നാട്ടുകാര് നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. ഓ ഡാർക്ക് ഡാർക്ക് അൻസീനായിട്ട് മാരാറിനെ ഞാൻ പറയില്ലേ, തെറ്റ് ഞാൻ പറയത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, അവന്റെ വീട്ടിലിരിക്കുന്ന ഇപ്പൊ അഖിൽ മാരാറിന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ ഈ പറയുന്ന അസ്തരയുടെ ഹസ്ബൻഡ് ആൽബിൻ അല്ലെ, ആൽബി അങ്ങനെ എന്താ പേരോ കേറി വിളിച്ചിട്ടാണ് ഇമ്മാതിരി പറച്ചിൽ മാരാർ പറഞ്ഞിട്ടുള്ള. ഒരു തെറ്റും ഞാൻ അതിൽ കാണുന്നില്ല. അർഹിക്കുന്നു ആദരവെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ആ സാധനം തന്നെയാണ് കിട്ടിയത്. എന്തായാലും എന്റെ പാർട്ട് 2 കൂടി ഞാൻ കൊടുക്കാം. 4th ജംഗ്ഷനിലാണ് വന്നിട്ടുള്ളത്.
ഞാനിപ്പോ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ സോമേനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ടുള്ള വന്നിട്ട് പോയാളാം. ഞാൻ അവിടെ നിന്നപ്പോ സി എ എന്നോട് പറഞ്ഞത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമന്റിനും പോസ്റ്റ് ഇടാൻ ഉത്തരവാദി ആയിരിക്കും. നീ ഇപ്പൊ ഈ ചാനലിന് നടത്തി വിവരക്കുണ്ടല്ലോ, എന്റെ ഭാര്യയും എന്റെ രണ്ട് പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം, ഇതിനെതിരെ എന്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞു നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമം ഉണ്ടെന്ന കാര്യങ്ങൾ സംസാരിച്ചാൽ ഞാൻ നിന്നെ വിളിച്ച് നല്ലവണ്ണം തെറിയാൻ വിളിച്ചത്. കാര്യം ആ തെറിയിലങ്ങ് തീരട്ടെന്ന് തരി, അല്ലെങ്കിൽ നിനക്കെതിരെ ഉണ്ടല്ലോ, നിനക്കെതിരെ ഈ വിഷയം പറഞ്ഞത് രണ്ട് പെൺകുട്ടികളെ അവരെ പേര് വെച്ചിട്ട് അവരെ സെക്ച്വലി യൂസ് ചെയ്തെന്ന് നീ വിളിച്ച് പറയുകയാണേത് കേട്ടോ. നിനക്ക് വിവരം പോകുന്നില്ലെന്ന് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞുതരിക. അവിടെ ഈ വിഷയം ഇവിടെ കിട്ടോ. പിന്നെ നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ കടന്നു കൊടുത്തിട്ട് പോകാനാണെന്ന് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട്, എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. അതിനെ എവിടെ നിന്നാണ് നീ ഇത്ര വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിട്ടു. ഞാൻ പേരൂർ കട വന്നിട്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു, ഫോണെടുത്തില്ല. പിന്നെ പോട്ടെ, ഞാൻ വരുന്ന അടിക്കുമ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നിന്നെ നേരിട്ട് വന്നിട്ട് നീ ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണമായിരുന്നു. ഞാൻ എവിടെയാണ് നിന്റെ അടുത്ത് നീ കേട്ടത്, ഞാൻ ഇങ്ങനെ പറഞ്ഞത് നീ എവിടെയാണ് കേട്ടത്, അതെനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണം. അതിനുവേണ്ടി മാത്രം നിന്റെ വീട്ടോട് വരാൻ ഞാൻ വെച്ചത്. അത് ഫോണെടുത്തില്ല, പോട്ടെ, സാരമില്ല. ഞാൻ ഈ വിഷയം വിട്ടു. ഞാൻ നിന്നെ ഡയറക്റ്റ് വിളിച്ച് ചീത്തക്ക് ഞാൻ ഈ വിഷയം വിട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിയെടുത്തുള്ള എല്ലാ സാധനങ്ങളും നിന്റെ വിവരം കേട്ടിട്ടുണ്ട്. ശ്രീത്വത്തെ അപമാനിക്കുക, രണ്ട് പെൺകുട്ടികൾക്കെതിരെ ആവശ്യമില്ല സംസാരിക്കുക, അമ്മയെ ചീത്ത വിളിച്ച് അമ്മയെ മോശക്കാരെ വെച്ചിട്ട് പറയുക. നിന്റെ മൂന്ന് പേരും നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്റെ ഭാര്യയും എന്റെ രണ്ട് മക്കളും എന്റെ അമ്മയും പൊതുമധ്യത്തിലേക്ക് സൈബർ ബുള്ളിങ്ങിന് വിധേയമായി. ഇത് മതി വകുപ്പിനകത്ത്. നീ അല്ലാതെ അറിയോ, ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചോ നീ? അമ്മയെ ചീത്ത വിളിച്ചതിന് ഒരിക്കലും കേസ് ഒന്നും കൊടുത്തിട്ട് പോകണല്ലേ എനിക്ക് യോജിപ്പില്ല. അത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അല്ലാണ്ട് മാരാത് സത്യം മാരാണല്ലോ, ഞാൻ ഇവിടെ തെറ്റൊന്നും പറയത്തില്ല. ഞാൻ ഇത്രയും ചീത്ത വിളിയൊന്നും കിട്ടിയാ പോരാ, ഇതിന്റെ എക്സ്ട്രീം ലെവൽ കൊടുക്കേണ്ട. കാരണം മാരാറ് ഒരു അലിഗേഷൻ പറഞ്ഞു, അത് ആ ഒരു ഇത്രയും ഷോയ്ക്കെതിരെ, അല്ലെങ്കിൽ ആ ഷോയ്ക്കെതിരെ നല്ല മാരാർ അവിടെ ഉള്ള ഏതോ കുറച്ച് വ്യക്തികളുടെ പേരിലുള്ള കേസുകളൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ അതില് മാരാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഒരുപാട് കണ്ടസ്റ്റന്റ് ഒരുപാടല്ല അതിൽ എല്ലാ സ്ത്രീകൾ കണ്ടസ്റ്റന്റ് ആയ ഉള്ളവർക്കും സൈബർ അറ്റാക്ക് നേരിട്ട്. പക്ഷെ അത് മാരാർ ചെയ്തൊരു സ്റ്റേറ്റ്മെന്റിൽ പറ്റിയൊരു റോങ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്റെ പേരിൽ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി കഴിഞ്ഞ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് പാടാൻ നിന്ന് കഴിഞ്ഞാൽ പിടിച്ച് പെരുമാറ തന്നെ ചെയ്യേണ്ടി വരും. കാരണം എന്തെങ്കിലും കാരണമുണ്ടോ ഈ പറയുന്ന ആൽബി എന്ന് പറയുന്ന വ്യക്തിക്ക് മാരാറിന്റെ വീട്ടിലുള്ളവരെ പറയാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മാരാർ പറഞ്ഞത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം തന്നെ എന്ന് പറയാം, എനിക്കും ഒരു യോജിപ്പില്ലാത്ത എന്ന് പറഞ്ഞാൽ അയാൾ എടുത്തു പറഞ്ഞില്ല ഏതൊക്കെ പെൺകുട്ടികളാണ് ഇങ്ങനെ നേരിട്ടതെന്നുള്ള, ഈ ഒരു സംഭവത്തിൽ കൂടെ കടന്നു ഏതൊക്കെ പെൺകുട്ടികളാണെന്ന് അയാൾ എടുത്തു പറഞ്ഞിട്ടില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്കും യോജിപ്പില്ല, എടുത്ത് പറയേണ്ടതായിരുന്നു. പക്ഷെ നിയമ വശങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ അവരുടെ പേര് പറയേണ്ടതായിരുന്നു. അപ്സരയുടെ പേര് അയാൾ ഒരു അങ്ങനെ അപ്സരയെന്ന് ഒരിടത്ത് എടുത്ത് പറഞ്ഞിട്ടില്ല, ഒരു പെൺകുട്ടിയുടെ പേരും എടുത്ത് പറഞ്ഞിട്ടില്ല. അയാൾ ഇങ്ങനെ കുറച്ച് പെൺകുട്ടികളുണ്ട്, ആ പക്ഷെ അതെല്ലാം ബാധിച്ചപ്പോ ആ ബിഗ് ബോസിലെ എല്ലാ ബാധിച്ചു. പക്ഷെ അതിന്റെ പേരില് വന്നിരുന്നിട്ട് മൈക്ക് ഇന്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ട് ഒരുത്തന്റെ തള്ളക്കല്ല വിളിക്കണ്ടേ? ഇതിന് മാരാർ ഇടി കൊടുക്കാതെ വിട്ടതിന് അവന്റെ ഭാഗ്യമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ മാരാർ കാണിച്ച ഒരു മാസീവ് എനിക്ക് ഇഷ്ടപ്പെട്ട്, ചീത്ത വിളിച്ചോണ്ട് കേസ് കൊടുക്കണ്ട, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിലൊരു ലൈക്ക് അടിക്കുകയാണ്. കേസ് ഇവനൊന്നും കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കേസ് കൊടുത്തിട്ട് തീർക്കേണ്ടെന്നല്ലേ? ഇതൊക്കെ സത്യമാണ്, ഇതുപോലെ തീർക്കേണ്ട കേസുകൾ തന്നെയാണ്. ഒരു ഇന്റർവ്യൂവിന് ഇരുന്നിട്ടാണ് പറയണത് അമ്മയും മക്കളെയും, ഇത് അമ്മയും മക്കളെയും ഭാര്യയൊക്കെ വിറ്റ് വിറ്റിട്ടാണ് നീ കപ്പടിച്ചത്. തീർച്ചയായിട്ടും ഒരു മാറ്റമല്ല, 100-110% അർഹിക്കുന്ന ആദരവ് തന്നെയാണ് ഈ പറയുന്ന ആൽബിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ അവന്റെ ഭാര്യ എടുത്ത് പറഞ്ഞു, പേരൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് മുമ്പ് അങ്ങ് കുരുവും പൊട്ടി ഇറങ്ങിയിരിക്കുന്നു, മൈക്ക് കിട്ടുന്നു. ഇതിപ്പോ സംഭവം തന്നോ, മാരാറിനെതിരെ സംസാരിക്കുമ്പോ കുറെ സപ്പോർട്ട് വാരി കൂട്ടിയിട്ട് അതൊരു മാസം കാണിക്കാന്ന് വിചാരിച്ചാണ്. അത് എങ്ങടാ, അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കണ എന്തിന് എടേ? അങ്ങേരെ പറയണ്ട, അങ്ങേരെ പറയണം. അതിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടല്ലോ, മാരാർ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തെറ്റാണ്, അത് മാന്യമായ രീതിയിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങേരെ പറയണ്ടേ, അങ്ങേരെ പറയണം. അല്ലാതെ അങ്ങനെ വീട്ടിലിരിക്കണവരല്ലേ പറയണ്ട, അതിനൊക്കെ കുറച്ച് ബോധം വേണം. അപ്പൊ ഞാനായാലും ഞാൻ എന്തെങ്കിലും നമ്മളെ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളെ തമ്മിൽ അത് പറഞ്ഞു, അല്ലാതെ അല്ലെങ്കിൽ പറഞ്ഞെങ്കിലും അടിച്ചു തീർക്കണം. പറഞ്ഞു തീർക്കും അതത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കണവരൊക്കെ പറഞ്ഞു മറ്റടുത്ത് നാണം കിട്ടാ പരിപാടിയാ ഇത്. മാരാർ വിട്ടത് തന്നെ അവന്റെ ഭാഗ്യം, മാരാറിന് ടൈം ഇല്ലായിരുന്നെങ്കിൽ അവൻ കേസ് നൂത്തിട്ട് പോവായിരുന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ പോയെന്നിട്ട് പോയിട്ട് വിളിച്ചെന്ന്, പക്ഷെ വിളിച്ചു എടുത്തില്ല. വീട്ടിന്റെ അവിടെ പോയി വിളിച്ചു വേണേ എടുത്തില്ല. ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് വേണം വീട്ടിൽ കയറി ഇടിക്കുവായിരുന്നു ആദ്യം. പിന്നെ എന്നിട്ടേ സംസാരമുള്ളൂ, സംസാരമുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ ആദ്യം അടി, പിന്നെ മതി ബാക്കി. ഇവനൊക്കെ ഓരോരുത്തമാര് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നോളും. മാരാറിനെതിരെ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും, സപ്പോർട്ട് കിട്ടും, മനസ്സിലായ? അങ്ങനെ ഇപ്പൊ മാരാറിനെതിരെ സംസാരിക്കുമ്പോൾ കിട്ടും സപ്പോർട്ട്. ഞാൻ ഇപ്പൊ മാരാറിനെതിരെ സംസാരിച്ചപ്പോഴും എനിക്ക് കുറെ സപ്പോർട്ട് കിട്ടി, കുറെ ചീത്തവളം കിട്ടി, എനിക്കത് വിഷയമല്ല. പക്ഷേ
ഇതുപോലെ വീട്ടിലിരിക്കുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ മുന്നാര മക്കളെ നിങ്ങൾക്ക് കേട്ടോണ്ട് തന്നെ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ ഒരാളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നമ്മുടേതായ വ്യക്തിപരമായ അഭിപ്രായം പറയാം, അല്ലാതെ അവരെ വീട്ടിലിരിക്കണവരെ അല്ല പറയണ്ട. അതിന് കുറച്ച് പള്ളിക്കടത്തിന്റെ വരാന്ത കാണാം. ഇതുപോലൊക്കെ ഉള്ളവന്മാരെ ഇടി കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ. അപ്പൊ ശരി പിന്നെ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. കണ്ട ഒരാത്താന്മാര് കുറ്റിയും പറിച്ചുകൊണ്ട് ഇറങ്ങണേ മാരാറിന് എല്ലാവരും കൂടി അങ്ങ് ഇടിച്ചു താത്താവുള്ള ഒരു പ്ലാനിലാണ്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. എന്തായാലും ശരി, പുതിയൊരു വീഡിയോ കേട്ടണം.